ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വടയായിട്ടാണ് പരിപ്പ് വടയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള വടയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗ്രീൻ പീസ് വടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ടേസ്റ്റി വട തന്നെയാണ് വളരെ എളുപ്പത്തിൽ അത്ര കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളൂ ഗ്രീൻ പീസാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പിയിലേക്ക് പോവാം നമുക്ക് അതിൽ നിന്നെ ഞാനിവിടെ ഗ്രീൻ പീസ് ഒരു എട്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കുക കുറച്ച് തരി തരിപ്പ് ഉണ്ടായാൽ കുഴപ്പമില്ല അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഗ്രീൻ പീസ് എത്രയാണുള്ളത് അതിനനുസരിച്ച് സവാളൊക്കെ ആഡ് ചെയ്യുക ഓവറായിട്ട് സവാള ആഡ് ചെയ്യരുത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് പച്ചമുളക് എരിവിന് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് അഞ്ച് പച്ചമുളക് ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അത്ര എരു കുറവുള്ളതായിരുന്നു പിന്നെ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക അപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്കതൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക നമ്മുടെ പരിപ്പാടൊക്കെ പോലെ തന്നെ കുറച്ച് കട്ടി കുറച്ചാക്കി കുറച്ചാക്കിയെടുത്താൽ നല്ലതാണ് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക ഓവർ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് അപ്പം കരിഞ്ഞു പോകും പെട്ടെന്ന് ഉള്ള് കുക്കാവുകയില്ല കുറച്ച് സമയം എടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്താൽ നല്ലൊരു ക്രിസ്പായി കിട്ടും ആ ക്രിസ്പി ആകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ടീ ടൈം സ്നാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു വടയാണിത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാ വടകളും ഇതേപോലെ കയ്യിൽ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ എന്നിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എത്ര പെട്ടെന്നായിരുന്നു എന്നുള്ളത് ഗ്രീൻ പീസ് നമ്മുടെ മിക്സിയിൽ പൊടിയൂല എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടില്ല എന്നിട്ട് ഓരോന്നായിട്ട് രണ്ട് സൈഡും അപ്പുറം ഇപ്പറും മറിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞ പോലെ സിമ്മിൽ വെക്കണമെന്നില്ല സിമ്മിന് മീഡിയമിന് ഇടയിൽ വെച്ചിട്ട് കണ്ടില്ല ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മുടെ വട റെഡി ആയിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആക്കി എടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റി അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാക്കാണ്ടല്ലേ അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വൈകുന്നേരം കഴിക്കണം എന്ന് തോന്നിയാൽ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് പാടാം ടേസ്റ്റിയാണ് ചൂടോടെ തന്നെ കഴിക്കുക ചായയുടെ കൂടെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്